ഹായ് ഫ്രണ്ട്സ് ഇനി നമുക്ക് ക്രൊമാറ്റോഗ്രഫിയിൽ തന്നെ വളരെ ഇമ്പോർട്ടന്റ് ആയ പേപ്പർ ക്രൊമാറ്റോഗ്രഫി എന്ന ഭാഗം നോക്കാം ക്രൊമാറ്റോഗ്രഫി ടെക്നിക് ദാറ്റ് യൂസസ് പേപ്പർ ഷീറ്റ്സ് ഓർ സ്ട്രിപ്സ് ആസ് ദ അബ്സോർബന്റ് ത്രൂ വിച്ച് എ സൊല്യൂഷൻ ഇസ് മെയ്ഡ് ടു പാസ് ഇസ് കോൾഡ് പേപ്പർ ക്രൊമാറ്റോഗ്രഫി ക്രൊമാറ്റോഗ്രഫി എന്താണെന്നും അതിന്റെ ഇൻട്രൊഡക്ഷൻ പാർട്ടും നമ്മുടെ മുൻപുള്ള വീഡിയോയിൽ പറഞ്ഞു പലതരം ക്രൊമാറ്റോഗ്രഫിക് മെത്തേഡ്സ് അവൈലബിൾ ആണ് അതിലെ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടെക്നിക്കാണ് പേപ്പർ ക്രൊമാറ്റോഗ്രഫി അതിന്റെ പ്രത്യേകത പേരിൽ നിന്ന് തന്നെ അറിയാം പേപ്പർ ക്രൊമാറ്റോഗ്രഫി ഈ ടെക്നിക്കിൽ നമ്മൾ ഫിൽറ്റർ പേപ്പർ സ്ട്രിപ്സ് അല്ലെങ്കിൽ ഫിൽറ്റർ പേപ്പർ ഷീറ്റുകൾ ഉപയോഗിച്ചാണ് നമ്മൾ ഈ ടെക്നിക്ക് ചെയ്യുന്നത് അതാണ് നമ്മൾ അബ്സോർബന്റ് ആയിട്ട് എടുക്കുന്നത് നിങ്ങൾക്ക് അഡ്സോപ്ഷൻ എന്ന പ്രോപ്പർട്ടി അല്ലെങ്കിൽ ഫിനോമിനയെ പറ്റി അറിയാമായിരിക്കും അതായത് ഏതൊരു സബ്സ്റ്റൻസിന്റെയും സർഫസിൽ മാത്രം നടത്തുന്ന ഒരു പ്രോസസ്സാണ് അഡ്സോപ്ഷൻ ഉം ഏത് സബ്സ്റ്റൻസിലേക്കാണോ നമ്മൾ അബ്സോർബ് ചെയ്യിക്കുന്നത് അതിനെ അഡ്സോർബൻറ് എന്ന് വിളിക്കും ഏത് സബ്സ്റ്റൻസ് ആണോ മൂവ് ചെയ്യുന്നത് അല്ലെങ്കിൽ അഡ്സോപ്ഷന് വിധേയമാകുന്നത് അത് അഡ്സോർബേറ്റുകൾ എന്ന് വിളിക്കും അപ്പൊ നമ്മളിവിടെ അഡ്സോപ്ഷൻ എന്നുള്ളൊരു പ്രോപ്പർട്ടിയാണ് ഈ പേപ്പർ ക്രൊമാറ്റോഗ്രഫിയുടെ ആയിട്ട് വരുന്നത് അതായത് ഇങ്ങനെ അഡ്സോർ ബെൻഡായിട്ട് എടുക്കുന്നത് ഇവിടെ പേപ്പർ ഷീറ്റുകളോ അല്ലെങ്കിൽ പേപ്പർ സ്ട്രിപ്പുകളോ ആയിരിക്കും ദിസ്ഇസ് ആൻഡ് ഇൻഎക്സ്പെൻസീവ് മെത്തേഡ് ഫോർ സെപ്പറേറ്റിംഗ് ഡിസോൾഡ് സബ്സ്റ്റൻസസ് അക്കോർഡിംഗ് ടു ദയർ ഡിഫറെ മൈഗ്രേഷൻ റേറ്റ്സ് അക്രോസ് ദ ഷീറ്റ്സ് ഓഫ് പേപ്പർ this is a powerful analytical tool that uses very small quantities of the material. നമ്മൾക്ക് separate ചെയ്യേണ്ട മെറ്റീരിയലിന്റെ വളരെ കുറച്ച് എമൌണ്ട് മാത്രം എടുത്തുകൊണ്ട് നമുക്ക് ഇതിനകത്തുള്ള കമ്പോണന്റുകൾ ഏതൊക്കെയാണെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പേപ്പർ ക്രൊമാറ്റോഗ്രഫി വഴി സാധിക്കും ദിസ് മെത്തേഡ് വാസ് ഡിസ്കേർഡ് ബൈ സിഞ്ച് ആൻഡ് മാർട്ടിൻ ഇൻ ദ ഇയർ നയൻറ്റീൻ ഫോർട്ടി ത്രീ ദെൻ പേപ്പർ ക്രൊമാറ്റോഗ്രഫി എന്തൊക്കെയാണെന്ന് ഡീറ്റെയിൽഡായിട്ട് നോക്കാം ദെൻ ഏത് ക്രൊമാറ്റോഗ്രഫി പറയുമ്പോഴും അതിലെ രണ്ട് ഫേസുകൾ നിങ്ങൾ ഓർക്കണം സ്റ്റേഷനറി ഫേസും മൊബൈൽ ഫേസും പേപ്പർ ക്രൊമാറ്റോഗ്രഫിയെ ഞാൻ ലിക്വിഡ് ലിക്വിഡ് ക്രൊമാറ്റോഗ്രഫി എന്നാണ് പറയുന്നത് അപ്പൊ അതിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാവും ഇവിടെ സ്റ്റേഷനറി ഫേസ് ഒരു ലിക്വിഡ് ആണ് മൊബൈൽ ഫേസും ഒരു ലിക്വിഡ് ആണ് ഞാൻ മുമ്പ് പറഞ്ഞു ഈ ക്രൊമാറ്റോഗ്രഫിയിൽ നമ്മൾ പേപ്പർ ഷീറ്റുകൾ ഉപയോഗിക്കുന്നതായിട്ട് പേപ്പർ ഒരു സോളിഡ് സബ്സ്റ്റൻസ് ആണ് അതെങ്ങനെയാണ് ലിക്വിഡ് ആവുന്നത് അപ്പൊ നിങ്ങൾ ഓർക്കുക പേപ്പർ ക്രൊമാറ്റോഗ്രഫിയിൽ ദ വാട്ടർ റീറ്റെയിൻഡ് ബൈ ദ സെല്ലുലോസ് ഫൈബർ ഓഫ് എ സ്ട്രിപ്പ് ഓഫ് ഫിൽറ്റർ പേപ്പർ കോൺസ്റ്റിറ്റ്യൂട്ട് ദ സ്റ്റേഷനറി ഫേസ് വളരെ നിങ്ങൾ ശ്രദ്ധിച്ച് മനസ്സിലാക്കേണ്ട ഒരു സംഗതിയാണിത് അതായത് ഫിൽറ്റർ പേപ്പർ അല്ല ഇവിടുത്തെ സ്റ്റേഷനറി ഫേസ് പേപ്പർ എന്ന് പറയുന്നത് അതിന്റെ കോൺസ്റ്റിറ്റ്യുവൻസ് സെല്ലുലോസ് ആണ് പേപ്പർ ഉണ്ടാക്കിയിരിക്കുന്നത് സെല്ലുലോസ് വെച്ചിട്ടാണ് ഈ സെല്ലുലോസ് ഫൈബേഴ്സിന്റെ ഇടയിൽ ട്രാപ്പ് ചെയ്തിരിക്കുന്ന വാട്ടർ ആണ് ഇവിടുത്തെ സ്റ്റേഷനറി ഫീസ് അപ്പൊ പേപ്പറിന്റെ ഹെൽപ്പ് നമുക്കുണ്ട് ഒരു സോളിഡ് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞു സ്റ്റേഷനറി ഫേസ് ആയിട്ട് ലിക്വിഡ് വരുമ്പോൾ അതിനൊറ്റയ്ക്ക് അവിടെ നിൽക്കാൻ പറ്റില്ല അതിനൊരു സോളിഡ് സപ്പോർട്ട് വേണം അപ്പം അതേ കേസാണ് ഇവിടെ ഈ വാട്ടറിന് സ്റ്റേഷനറി ഫേസ് ആയിട്ട് ആക്ട് ചെയ്യണമെങ്കിൽ അതിന് നിൽക്കാൻ ഒരു സോളിഡ് സപ്പോർട്ട് വേണം അതാണ് ഈ ഫിൽറ്റർ പേപ്പറിന്റെ റോൾ ഇവിടെ അപ്പൊ ഫിൽറ്റർ പേപ്പറിനകത്തുള്ള സെല്ലുലോസിനകത്ത് ട്രാപ്പ് ചെയ്തിരിക്കുന്ന വാട്ടറാണ് നമ്മുടെ പേപ്പർ ക്രൊമാറ്റോഗ്രഫിയിലെ സ്റ്റേഷനറി ഫീസ് ദെൻ മൊബൈൽ ഫേസ് എന്ന് പറയുന്നത് ദാറ്റ് കൺസിസ്റ്റ് ഓഫ് ആൻ അപ്രോപ്രിയേറ്റ് ഫ്ലൂയിഡ് പ്ലേസ്ഡ് ഇൻ എ ഡെവലപ്പിംഗ് ടാങ്ക് ഏതെങ്കിലും ഒരു ബീക്കറിലോ അല്ലെങ്കിൽ ഒരു ടാങ്കിലോ പ്ലേസ് ചെയ്തിരിക്കുന്ന ഒരു ഫ്ലൂയിഡ് ഫ്ലൂയിഡ് എന്ന് പറയാൻ കാരണം അതൊരു മിക്സ്ചർ ആണ് അതായത് നമ്മൾക്ക് സെപ്പറേറ്റ് ചെയ്യേണ്ട മിക്സ്ചർ പ്ലസ് എ എസോൾവെന്റ് ലിക്വിഡോ ഗ്യാസോ ആയ ഒരു സോൾവെന്റ് മിക്സ് ചെയ്യുന്നതാണ് നമ്മൾ മൊബൈൽ ഫേസ് എന്ന് വിളിക്കുന്നത് പേപ്പർ ക്രൊമാറ്റോഗ്രഫിയിൽ നമുക്ക് സെപ്പറേറ്റ് ചെയ്യേണ്ട മിക്സ്ചറിനെ ഒരു ലിക്വിഡ് സോൾവെന്റിൽ തന്നെ ഡിസോൾവ് ചെയ്യും ലിക്വിഡ് സോൾവെന്റിൽ തന്നെ ഡിസോൾവ് ചെയ്തിട്ട് ആ മിക്സ്ചറിനെയാണ് നമ്മൾ മൊബൈൽ ഫേസ് എന്ന് വിളിക്കുന്നത് അതുകൊണ്ടാണ് പേപ്പർ ക്രൊമാറ്റോഗ്രഫിയെ നമ്മൾ ലിക്വിഡ് ലിക്വിഡ് ക്രൊമാറ്റോഗ്രഫി എന്ന് പറയുന്നത് അതായത് പേപ്പർ ക്രൊമാറ്റോഗ്രഫിയിലെ സ്റ്റേഷനറി ഫേസും ലിക്വിഡ് ആണ് മൊബൈൽ ഫേസും ലിക്വിഡ് ഫോമിലുള്ളതാണ് ഇതാണ് ക്രൊമാറ്റോഗ്രഫി പേപ്പർ ക്രൊമാറ്റോഗ്രഫിയുടെ എക്സ്പെരിമെന്റൽ സെറ്റപ്പ് നമ്മൾ എടുക്കുന്ന സോൾവെന്റുകൾ ഞാൻ പറഞ്ഞു മൊബൈൽ ഫേസിൽ നമ്മളുടെ മിക്സറിനെ ഒരു സോൾവെന്റിൽ ലിക്വിഡ് ആയിട്ടുള്ള ഏതെങ്കിലും ഒരു സോൾവെന്റിൽ നമ്മൾ ഡിസോൾവ് ചെയ്യണം എന്നാലേ അത് മൊബൈൽ ഫേസ് എന്ന് നമുക്ക് പറയാൻ പറ്റൂ അപ്പോൾ ആ സോൾവെന്റ് സാധാരണ എത്തനോളോ ഈഥറോ അങ്ങനെ മുതലായ പെട്ടെന്ന് ഇവോപ്പറേറ്റ് ചെയ്യുന്ന സോൾവെന്റുകളായിരിക്കും അപ്പൊ നമ്മൾ ഏത് ബീക്ക് ഇതാണ് ആ ബീക്കറ് ഏത് ബീക്കറിൽ ആണോ എടുക്കുന്നത് അതിന്റെ ലോവർ പോർഷനിലാണ് നമ്മൾ സോൾവെന്റ് എടുക്കുന്നത് അപ്പൊ സോൾവെന്റ് ഇങ്ങനെ ഇവാപറേറ്റ് ചെയ്ത് പോകുന്നതുകൊണ്ട് ഈ ബീക്കറിനെ എപ്പോഴും നമ്മൾ ക്ലോസ്ഡ് ആയിട്ട് വെക്കണം അങ്ങനെ വേണം പേപ്പർ ക്രോമാറ്റോഗ്രാഫി നമ്മൾ എപ്പോഴും ചെയ്യുവാൻ കാരണം സോൾവെന്റുകൾ ഇവാപറേറ്റ് ചെയ്ത് പോകും ദെൻ ഈ കാ ഈ കാണിച്ചിരിക്കുന്നതാണ് നമ്മളുടെ പേപ്പർ സ്ട്രിപ്പ് ഈ റെക്റ്റാംഗുലർ ഷീറ്റിലുള്ളതാണ് നമ്മളുടെ പേപ്പർ സ്ട്രിപ്പ് നോക്കിക്കെ ഈ പേപ്പർ സ്ട്രിപ്പ് നമ്മളുടെ സോൾവെന്റിലേക്ക് നമ്മൾ ഡിപ്പ് ചെയ്യും ദെൻ ഈ റെഡ് കളേർഡ് സ്പോട്ട് അതാണ് നമ്മളുടെ മിക്സ്ചർ ടു ബി സെപ്പറേറ്റഡ് നമുക്ക് അനലൈസ് ചെയ്യാൻ തന്നിരിക്കുന്ന സാമ്പിളിലെ അതിൽ ഒന്നിലധികം കമ്പോണൻ്റുകളാണും ചിലപ്പോൾ ഒരു കമ്പോണൻ്റെ കാണും അത് ഏതാണെന്നായിരിക്കും നമുക്ക് കണ്ടുപിടിക്കേണ്ടത് അപ്പോൾ അതിലെ ജസ്റ്റ് ഒരു ഡ്രോപ്പ് മാത്രം മതി നമുക്ക് പേപ്പർ ക്രൊമാറ്റോഗ്രഫി വഴി അനലൈസ് ചെയ്യാൻ ഞാൻ പറഞ്ഞു പേപ്പർ ക്രൊമാറ്റോഗ്രഫി ഒരു ഇൻഎക്സ്പെൻസീവ് മെത്തേഡാണ് പേപ്പർ ആണ് നമ്മൾ ഉപയോഗിക്കുന്നത് ഞാൻ അതിൽ തന്നെ ഈ സാമ്പിളിന്റെ വളരെ മൈന്യൂട്ട് ക്വാണ്ടിറ്റി മതി നമുക്ക് അതിനെ ഡിറ്റക്ട് ചെയ്യാം അപ്പൊ നമ്മൾ ജസ്റ്റ് ഒരു സ്പോട്ട് അതൊരു സൊല്യൂഷൻ രൂപത്തിലായിരിക്കണം നമ്മളുടെ കയ്യിലുള്ള സാമ്പിള് ലിക്വിഡ് നമ്മുടെ കയ്യിലുള്ള സാമ്പിള് സോളിഡ് ആണെങ്കിൽ അതിനെ ഒരു സോൾവെന്റിൽ ഡിസോൾവ് ചെയ്തിട്ട് അതിന്റെ സൊല്യൂഷൻ രൂപത്തിലാക്കിയിട്ട് അതിന്റെ ഒരു ഡ്രോപ്പ് മാത്രം നമ്മുടെ ഈ പേപ്പറിലേക്ക് സ്പോട്ട് ചെയ്യുക അതാണ് ഈ സ്പോട്ട് എന്ന് കാണിച്ചിരിക്കുന്നത് ദെൻ അപ്പൊ എന്താണ് സംഭവിക്കുന്നത് ഈ ലോവർ പോർഷനിലുള്ള സോൾവെന്റ് ഈ പേപ്പറിൽ ഇങ്ങനെ മുങ്ങിയിരിക്കുകയാണ് അത് ക്യാപിലറി ആക്ഷൻ വഴി ഈ സോൾവെന്റ് മുകളിലേക്ക് മൂവ് ചെയ്യും മുകളിലേക്ക് ഇങ്ങനെ മൂവ് ചെയ്ത് സ്പോട്ടിന് അവിടെ എത്തും സ്പോട്ടിന്റെ അവിടെ എത്തിയതിനു ശേഷം സ്പോട്ടിനെ ഡിസോൾവ് ചെയ്യിച്ച് ദെൻ പിന്നെയും സോൾവെന്റ് മുകളിലേക്ക് തന്നെ പോയിക്കൊണ്ടിരിക്കും ക്യാപില റിയാക്ഷൻ വഴി അപ്പൊ ഈ സ്പോട്ട് കഴിഞ്ഞ് സോൾവൻ്റ് മൂവ് ചെയ്യുമ്പം സ്പോട്ടും അതിനോടൊപ്പം മുകളിലേക്ക് മുകളിലേക്ക് പോകും അപ്പം ഇതിനകത്ത് പല കമ്പോണന്റുകൾ ഉണ്ടെങ്കിൽ അതിന്റെ അഫിനിറ്റിക്കനുസരിച്ച് അത് പല ഹൈറ്റിൽ സെപ്പറേറ്റ് ചെയ്യപ്പെടും അടുത്ത സ്ലൈഡ് ഞാൻ കാണിക്കാം നോക്കിക്കേ എ സ്മോൾ സ്പോട്ട് ഓഫ് ദ സാമ്പിൾ ഈസ് അപ്ലൈഡ് ടു എ സ്ട്രിപ്പ് ഓഫ് ക്രൊമാറ്റോഗ്രഫിക് പേപ്പർ എബൌട്ട് ടു സെന്റിമീറ്റേഴ്സ് ബേസ് ഓഫ് ദ പ്ലേറ്റ് അപ്പൊ നമുക്ക് പ്ലേറ്റ് അല്ല ഒരു പേപ്പറാണ് ഇവിടെ കൺസിഡർ ചെയ്യുന്നത് പേപ്പർ ക്രൊമാറ്റോഗ്രഫി ആയതുകൊണ്ട് ആദ്യം നമ്മൾ പേപ്പർ ജസ്റ്റ് ഹോൾഡ് ചെയ്തു അതിനുശേഷം ബേസ് ലൈനിൽ നിന്ന് കുറച്ച് മുകളിലായിട്ട് നമ്മളൊരു സ്പോട്ട് മാർക്ക് ചെയ്യണം ദെൻ നമ്മളുടെ മൊബൈൽ ഫേസിന്റെ സോൾവെന്റ് ഈ ബീക്കറിന്റെ താഴെ എടുക്കുന്നു ദെൻ അത് മുകളിലേക്ക് മൂവ് ചെയ്യും ആ പേപ്പറിലൂടെ മൂവ് ചെയ്ത് ഈ ഹൈറ്റ് വരെ ഇപ്പം വന്നിട്ടുണ്ട് സോൾവ് ആൻഡ് ഫ്രണ്ട് എന്ന് കാണിക്കുന്ന ഹൈറ്റ് വരെ വന്നിട്ടുണ്ട് ഇങ്ങനെ മൂവ് ചെയ്ത് പോകുമ്പം സ്പോട്ടിലുള്ള പല കമ്പോണൻ്റുകൾ പല ഹൈറ്റിലേക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും ഇനി നമുക്ക് ഈ ഓരോ സ്പോട്ടുകൾ ഏതൊക്കെയാണെന്ന് കണ്ടുപിടിക്കാനുള്ള മെത്തേഡുകളും ഉണ്ട് പേപ്പർ ക്രൊമാറ്റോഗ്രഫി ഇസ് എ ടൈപ്പ് ഓഫ് പാർട്ടിഷ്യൻ ക്രൊമാറ്റോഗ്രഫി ബിക്കോസ് ദ സബ്സ്റ്റൻസസ് ആർ പാർട്ടിഷൻ ഓർ ഡിസ്ട്രിബ്യൂട്ടഡ് ബിറ്റ്വീൻ ടു ലിക്വിഡ് ഫേസസ് അപ്പം പേപ്പർ ക്രൊമാറ്റോഗ്രഫിയുടെ പ്രിൻസിപ്പിൾ വരുന്നത് പാർട്ടീഷ്യൻ ക്രൊമാറ്റോഗ്രഫി ആണ് പാർട്ടീഷ്യൻ ചെയ്യുകയെന്ന് പറഞ്ഞാൽ രണ്ട് ലിക്വിഡ് ഫേസിന്റെ ഇടയിലേക്ക് നമ്മളുടെ സബ്സ്റ്റൻസുകള് മൂവ് ചെയ്യുക അല്ലെങ്കിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക ഇവിടെ ഉള്ള രണ്ട് ലിക്വിഡ് ഫേസുകൾ എന്ന് പറയുന്നത് ഒന്ന് സ്റ്റേഷനറി ഫേസ് ആയ വാട്ടർ ദാറ്റ് ഈസ് ഹെൽഡ് ഇൻ ദ പോൾസ് ഓഫ് ദ ഫിൽറ്റർ പേപ്പർ ദെൻ സെക്കൻഡ് Liquid phase or another mobile phase that passes through the paper. When the mobile phase moves, the separation of the mixture takes place. The compounds in the mixture separate themselves based on the differences in their affinity towards stationary and mobile phase solvents under the capillary action of pores in the paper. Stationary phase. ഫിൽറ്റർ പേപ്പറിനകത്തുള്ള വാട്ടറിലൂടെ നമ്മുടെ മൊബൈൽ ഫേസ് മുകളിലേക്ക് മൂവ് ചെയ്യുമ്പോൾ അതിനകത്തുള്ള കമ്പോണൻറ്റുകള് അതിന്റെ അഫിനിറ്റി അനുസരിച്ച് അല്ലെങ്കിൽ അതിന്റെ മൈഗ്രേഷൻ റേറ്റ്സ് അനുസരിച്ച് നമ്മുടെ ഫിൽറ്റർ പേപ്പറിൽ പല ഹൈറ്റ്സിൽ സെപ്പറേറ്റ് ചെയ്യപ്പെടുന്നു ഇതാണ് പേപ്പർ ക്രൊമാറ്റോഗ്രഫിയിൽ സംഭവിക്കുന്നത് ഓഫ് പേപ്പർ ക്രൊമാറ്റോഗ്രഫി ഡിപ്പെൻഡിങ് ഓൺ ദ ഡയറക്ഷൻ ഓഫ് ഫ്ലോയ് ഓഫ് മൊബൈൽ ഫേസ് ദ പേപ്പർ ക്രൊമാറ്റോഗ്രഫി ക്ലാസിഫൈഡ് ഇൻറ്റു ത്രീ അസെൻഡിംഗ് ഡിസെൻഡിങ് ആൻഡ് റേഡിയൽ അതായത് മൊബൈൽ ഫേസ് മുകളിൽ നിന്ന് താഴെയെ കാണോ അല്ല താഴേന്ന് മുകളിലേക്കാണോ ആ ഒരു ഡയറക്ഷനിലെ വ്യത്യാസത്തിനനുസരിച്ച് മൂന്ന് തരത്തിൽ നമ്മൾ പേപ്പർ ക്രൊമാറ്റോഗ്രഫിയെ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നു ഒന്നാമതായിട്ട് അസെൻഡിങ് പേപ്പർ ക്രൊമാറ്റോഗ്രഫി അസെൻഡിങ് എന്ന് പറയുമ്പോഴേ നമ്മൾക്കറിയാം താഴെ നിന്ന് മുകളിലേക്ക് ആ ഒരു ഡയറക്ഷനിലാണ് ഇവിടെ മൊബൈൽ ഫേസ് മൂവ് ചെയ്യുന്നത് നോക്കിക്കെ ഈ ടെക്നിക്കിൽ നമ്മൾ ചെയ്യുന്നത് ഇതാണ് നമ്മളുടെ പേപ്പർ സ്ട്രിപ്പ് അതൊരു സോൾവെന്റിൽ ഡിപ്പ് ചെയ്തിരിക്കുന്നു സോൾവെന്റ് താഴെയാണ് എടുത്തിരിക്കുന്നത് നമ്മൾ സ്പോട്ട് ഇടുന്നതും ഈ താഴെ ഭാഗത്തായിരിക്കും അപ്പൊ സോൾവെന്റ് താഴെ ആയതുകൊണ്ട് തന്നെ സോൾവെന്റ് ഈ പേപ്പർ സ്ട്രിപ്പിലൂടെ എങ്ങനെയാണ് മൂവ് ചെയ്യുന്നത് ഈ താഴെ നിന്ന് മുകളിലേക്കാണ് മൂവ് ചെയ്യുന്നത് ഈ മൂവ്മെന്റ് ആണ് അസെൻഡിങ് പേപ്പർ ക്രൊമാറ്റോഗ്രഫിയിൽ സംഭവിക്കുന്നത് അപ്വേർഡ് മൂവ്മെന്റ് ലൈക്ക് കൺവെൻഷണൽ ടൈപ്പ് ദ സോൾവെന്റ് ഫ്ലോസ് അഗെയിൻസ്റ്റ് ഗ്രാവിറ്റി ഗ്രാവിറ്റേഷണൽ ഫോഴ്സിന്റെ അഗെയിൻസ്റ്റ് ആയിട്ട് താഴേന്ന് മുകളിലേക്കാണ് മൂവ് ചെയ്യുന്നത് ദ സ്പോർട്സ് ആർ കെപ്റ്റ് അറ്റ് ദ ബോട്ടം പോർഷൻ ആൻഡ് കെപ്റ്റ് ഇൻ എ ചേംബർ വിത്ത് മൊബൈൽ ഫേസ് സോൾവെന്റ് അറ്റ് ദ ബോട്ടം താഴെയാണ് നമ്മൾ സ്പോർട്ട് ചെയ്യുന്നത് നോക്കിക്കെ സ്പോർട്ട് താഴെയിടുന്നു സോൾവെന്റ് താഴേന്ന് മുകളിലേക്ക് മൂവ് ചെയ്യുന്നു അതിനനുസരിച്ച് സെപ്പറേഷൻ നടക്കുന്നു ദിസെൻഡിങ് ആണെങ്കിലോ നമ്മുടെ സോൾവെന്റ് നമ്മൾ മുകളിൽ എടുക്കും ദൻ സ്പോർട്ട് നമ്മൾ മുകളിലാണ് ഇടുന്നത് ദെൻ സോൾവെന്റ് മുകളിലായത് കൊണ്ട് അതിന് താഴേക്ക് വരിക എന്നുള്ള ഒരു ഓപ്ഷനേ ഉള്ളൂ അപ്പൊ മുകളിൽ നിന്ന് താഴേക്ക് മൂവ് ചെയ്യുകയാണെങ്കിൽ അതായത് ഗ്രാവിറ്റേഷണൽ പുള്ളിന് അനുസരിച്ച് മൂവ് ചെയ്യുകയാണെങ്കിൽ അതിനെ നമ്മൾ ഡിസെൻഡിങ് പേപ്പർ ക്രൊമാറ്റോഗ്രഫി എന്നാണ് പറയുക ഡിസെൻഡിങ് പേപ്പർ ക്രൊമാറ്റോഗ്രഫി

സോൾവെന്റ് എടുക്കുന്നത് താഴെയാണ് സ്പോട്ട് ഇടുന്നതും താഴെയാണ് അപ്പൊ സോൾവെന്റ് താഴെ നിന്ന് മുകളിലേക്ക് മൂവ് ചെയ്യും ആ ഒരു ഇതാണ് അസെൻഡിങ് പേപ്പർ ക്രൊമാറ്റോഗ്രഫി ഡിസെൻഡിങ് എന്ന് പറയുമ്പോൾ പേപ്പർ പഴയതുപോലെ മുകളിൽ നിന്ന് താഴേക്ക് തന്നെയാണ് സസ്പെൻഡ് ചെയ്തിടുന്നത് മുകളിലാണ് സോൾവെന്റ് നമ്മൾ വെക്കുന്നത് സ്പോട്ട് ഇടുന്നത് മുകളിലാണ് അപ്പൊ മുകളിൽ നിന്ന് താഴേക്കാണ് സോൾവെന്റ് മൂവ് ചെയ്യുന്നത് അതാണ് ഡിസെൻഡിങ് പേപ്പർ ക്രൊമാറ്റോഗ്രഫി തേർഡ് വൺ ഇസ് റേഡിയൽ പേപ്പർ ക്രൊമാറ്റോഗ്രഫി ഓർ സർക്കുലാർ പേപ്പർ ക്രൊമാറ്റോഗ്രഫി ഇവിടെ നമ്മൾ സർക്കുലാർ ഷേപ്പിലുള്ള ഒരു ഫിൽറ്റർ പേപ്പറിന്റെ സെന്ററിലേക്ക് സ്പോട്ട് ഇടുകയും അതിനെ ഡ്രൈ ആക്കുകയും അതിനുശേഷം ആ സെന്റർ പോർഷനിലൂടെ സോൾവെന്റ് ഇൻസേർട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത് ഇതാണ് നമ്മുടെ ഫിൽറ്റർ പേപ്പർ ഫിൽറ്റർ പേപ്പറിന്റെ സെന്ററിൽ നമ്മൾ സാമ്പിൾ സ്പോട്ട് ചെയ്യും അതിനുശേഷം ഒരു വിക് അതായത് ഒരു പേപ്പർ സ്ട്രിപ്പ് ആണ് പുറത്തേക്ക് തള്ളി നിൽക്കുന്ന ഒരു പേപ്പർ സ്ട്രിപ്പ് ആ വിക്കിലൂടെ നമ്മൾ സോൾവെന്റ് ഇൻസേർട്ട് ചെയ്ത് കൊടുക്കും അപ്പോൾ എന്ത് ചെയ്യും ഈ സെന്റർ പോർഷനിൽ നിന്ന് പുറത്തേക്ക് സോൾവെന്റ് മൂവ് ചെയ്യാൻ തുടങ്ങും അത് സർക്കുലാർ മൂവ്മെന്റ് ആയിരിക്കും സോൾവെന്റിന് വരുന്നത് ഇഫ് ദി സെപ്പറേറ്റഡ് കമ്പോണൻസ് ആർ നോട്ട് കളേർഡ് ദ കാൻ ബി മെയ്ഡ് വിസിബിൾ ബൈ യൂസിങ് സ്പ്രേയിങ് റിയേജന്റ്സ് ചില സമയം ഈ പേപ്പർ ക്രൊമാറ്റോഗ്രഫി ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന സ്പോട്ടുകൾ കളേർഡ് ആവില്ല അതുകൊണ്ട് തന്നെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ല അത്തരം സാഹചര്യങ്ങളിൽ നമുക്ക് സ്പ്രേയിങ് റിയേജന്റുകളുടെ സഹായത്തോടു കൂടെ സ്പോട്ടുകളെ ഐഡന്റിഫൈ ചെയ്യാം ശരിക്കും സ്പ്രേയിങ് റിയേജന്റ്സിന്റെ കെമിക്കൽ റിയാക്ഷൻ വഴി ഈ സ്പോട്ടുകൾ കളേർഡ് ആവുകയും നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുകയും ചെയ്യും പേപ്പർ ക്രൊമാറ്റോഗ്രഫി വഴി സെപ്പറേറ്റ് ചെയ്യുന്ന കമ്പോണന്റുകൾ ഏതൊക്കെ എന്ന് കണ്ടുപിടിക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം അതിനായിട്ട് റിട്ടൻഷൻ ഫാക്ടർ എന്നുള്ളൊരു ഒരു ടേം നിങ്ങൾ ഓർക്കണം ഇറ്റ് ഈസ് ദ റേഷ്യോ ഓഫ് ദ ഡിസ്റ്റൻസ് ബൈ ദ കമ്പോണൻറ്റ് ബൈ ദ ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ ദ സോൾവെന്റ് അതായത് നമ്മളുടെ പേപ്പർ സ്ട്രിപ്പിലൂടെ നമ്മുടെ കമ്പോണന്റ് ട്രാവൽ ചെയ്ത ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ സോൾവെന്റ് ട്രാവൽ ചെയ്ത ഡിസ്റ്റൻസ് അതെങ്ങനെയാണ് എടുക്കുന്നത് എന്ന് നോക്കിക്കെ ഈ കാണിച്ചിരിക്കുന്ന പേപ്പർ സ്ട്രിപ്പിൽ സ്പോട്ട് ചെയ്തിരിക്കുന്ന പോയിന്റ് ഇവിടെയാണ് അതിൽ ഒരു കമ്പോണന്റ് ആണ് ഉണ്ടായിരുന്നത് അത് ഇവിടം വരെയാണ് മൂവ് ചെയ്തത് അപ്പോൾ ഈ ഇവിടം തൊട്ട് ഈ പോയിന്റ് വരെയുള്ള ദൂരം അതാണ് എ ആയിട്ട് മാർക്ക് ചെയ്തിരിക്കുന്നത് അതാണ് ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ ദ കമ്പോണന്റ് എന്ന് എടുക്കുന്നത് ദിസ്റ്റൻസ് ട്രാവൽഡ് ബൈ ദ സോൾവെന്റ് എന്ന് പറയുന്നത് സ്പോട്ടഡ് ലൈൻ തൊട്ട് സോൾവെന്റ് ഫ്രണ്ട് വരെ ഇപ്പം ഫിൽറ്റർ പേപ്പറിൽ സോൾവെന്റ് എവിടം വരെ മൂവ് ചെയ്തോ അതിനെ നമ്മൾ സോൾവെന്റ് ഫ്രണ്ട് ആയിട്ട് മാർക്ക് ചെയ്യാം ഈ ഒരു ദൂരത്തെയാണ് ബി എന്ന് മാർക്ക് ചെയ്യുന്നത് ദിസ് എ ബൈ ബി ദാറ്റ് റേഷ്യോ ഇസ് കോൾഡ് ദ റിട്ടൻഷൻ ഫാക്ടർ ഓരോ എലമെന്റ്സിനും ക്യാരക്ടറിസ്റ്റിക് ആയ റിട്ടൻഷൻ ഫാക്ടർ വാല്യൂ കാണും ഓരോ കണ്ടീഷൻസിനനുസരിച്ച് നമ്മൾക്ക് കിട്ടുന്ന റിട്ടൻഷൻ വാല്യൂ റിട്ടൻഷൻ ഫാക്ടർ വാല്യൂയിൽ നിന്ന് നമുക്ക് ഇത് ഏത് കമ്പോണന്റ് ആണ് എന്നുള്ള ഐഡിയ കിട്ടും അല്ലെങ്കിൽ ഇത് ഏത് കമ്പോണന്റ് ആണ് വന്നിരിക്കുന്നത് എന്ന് കണ്ടുപിടിക്കുവാനായിട്ട് സാധിക്കും അപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് പേപ്പർ ക്രൊമാറ്റോഗ്രഫിക് ടെക്നിക് എന്താണെന്നും അതിന്റെ ഡിഫറെന്റ് ക്ലാസിഫിക്കേഷൻസ് എന്താണെന്നും ദെൻ ഇമ്പോർട്ടൻസ് ഓഫ് സ്പ്രേയിങ് റിയേജൻസ് ആൻഡ് അബൌട്ട് ദ റിട്ടൻഷൻ ഫാക്ടർ ഓക്കെ താങ്ക്